السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، بهماني غلي نبي صلى الله عليه وسلم برنو أول منزل من منازل الآخرة. പാരത്രികമായ വീടുകളുടെ കൂട്ടത്തിൽ ആദ്യത്തെ വീട് ഖബറാണ്. ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം നട്ടേണ്ടത, കണ്ടാലുടൻ വാവിട്ട് നീ കരയേണ്ടത. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, മുഅ്മിനിൻ്റെ ഖബർ ഇമ്മാ റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന, ഒന്നുകിൽ സ്വർഗത്തോപ്പുകളിൽ നിന്ന് ഒരു സ്വർഗ പൂങ്കാവനമായിരിക്കും, ഔ ഹഫ്റത്തും മിൻ ഹഫ്രിൻ നിറാൻ, അല്ലെങ്കിൽ ഖബർ നരകക്കുണ്ടുകളിൽപ്പെട്ട ഒരു നരകക്കുഴിയായിരിക്കും. അപ്പോൾ ഒന്നുകിൽ ഖബർ സ്വർഗമാണ്, അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലെങ്കിൽ ഖബർ നരകമാണ്, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖബറെന്ന് കേൾക്കുമ്പോഴേക്ക് മഹാനവറുകൾ കരഞ്ഞിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോഴേക്ക് കരഞ്ഞിരുന്നു. നഫീസത്തുൽ മിസ്വരിയ റളിയല്ലാഹു അൻഹ താൻ മിസ്വറിലെത്തിയ ഉടനെ വീടിൻ്റെ പിന്നിൽ ഒരു കുഴിയുണ്ടാക്കി അതിൽ ഇറങ്ങിയിരുന്ന് ആയിരക്കണക്കിന് ഖത്തുമുകൾ തൻ്റെ ഖബറിൽ വച്ച് മഹദിയവറുകൾ ഓതി തീർത്തിട്ടുണ്ട്. നമ്മൾ എത്ര വലിയ വീടാണെങ്കിലും എത്ര ചെറിയ വീടാണെങ്കിലും നമ്മുടെ വീടുകൾ യഥാർത്ഥത്തിൽ നമ്മുടെ പരമ്പരകൾക്ക് ഉപകരിക്കും, നമ്മളെക്കാൾ മറ്റുള്ളവർക്ക് ഉപകരിക്കും. പ്രത്യേകിച്ചും വീട് പണി കഴിച്ച ആണുങ്ങളായ നമ്മൾ നമ്മുടെ മക്കളും ഭാര്യയും മാതാപിതാക്കളുമൊക്കെയാണ് ആ വീട്ടിൽ താമസിക്കുന്നത്, നമ്മൾ പുറത്താണ്. എന്നാൽ ആ ഒരു ദുർലഭ കാലം കഴിഞ്ഞാൽ നമ്മുടെ ഖബറാകുന്ന വീട്, അതാണ് യഥാർത്ഥ വീട്, കാലാകാലവും കടക്കേണ്ട വീട്. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറ ലൂദി, പിന്നീട് പുനർജന്മ നാൾ വരെ നമുക്ക് കഴിയേണ്ട വീട് അത് ഖബറാണ്. ആ ഖബർ നമുക്ക് അള്ളാഹു സന്തോഷത്തിലാക്കി തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് തദ്കിറത്തുൽ വാഇലീൻ എന്ന കിതാബിൻ്റെ 57-ാമത്തെ പേജിൽ കാണാം. ഓരോ ദിവസവും 5 നേരം ഖബർ നമ്മളോട് ഇങ്ങനെ പറയും. ഒന്നാമതായി പറയുന്നത്, ഒറ്റക്ക് കഴിയേണ്ട വീടാണ് കേട്ടോ, വരുമ്പം കൂട്ടിനാളെ കൊണ്ടുവരണേ. രണ്ടാമത്തത്, ഇവിടെ ഭയങ്കര ഇരുട്ടാണ്, നീ പ്രകാശം കൊണ്ടുവരണം. മൂന്നാമത്തത്, കട്ടയും കല്ലുമാണിവിടെ, കിടക്കാൻ വിരിപ്പ് കൊണ്ടുവരണം. നാലാമത്തത്, ദാരിദ്ര്യത്തിൻ്റെ വീടാണിത്, നീ എന്നെന്നും നിനക്ക് ആവശ്യത്തിനുള്ള നിധിയുമായി വരണം. കേവലം കാശ് പോരാ, എന്നെന്നും നിനക്ക് ഉപയോഗിക്കാൻ മാത്രമുള്ള നിധിയായി കൊണ്ടുവരണം. പാമ്പും തേളും പുഴുവുമാണ് ഇവിടെയുള്ളത്, നീ തടുക്കാനുള്ള പരിചയമായി വരണം. ഇത് കേട്ടപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാ, എന്താണ് ഈ പറഞ്ഞത്, നബിയെ എങ്ങനെയാണ് ഇതിനുള്ള വഴി എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖുർആൻ പാരായണം ചെയ്തോ, അതിനെനിക്ക് ഖബറിലെ കൂട്ടുകാരനാണ്, ഖബറിൽ നിൻ്റെ കൂട്ടുകാരനാണ്. നിസ്കാരം നിലനിർത്തിക്കോ, അത് ഖബറിലെ വെളിച്ചമാണ്. കലിമത്തു തൗഹീദ്, ഏകദൈവ വിശ്വാസം, ശിർക്കും നിഫാക്കുമില്ലാത്ത, കുഫറില്ലാത്ത ഏകദൈവ വിശ്വാസം, അതാണ് ഖബറിലെ നിൻ്റെ നിധി. അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുക, മറ്റെല്ലാ കാര്യങ്ങളും സലാമത്തായി കിട്ടും. അതുകൊണ്ട് വളരെ പ്രധാനമായി ഖുർആൻ പാരായണം ചെയ്യാൻ, നമ്മൾ നോക്കി ഓതാൻ, ഓതാൻ അറിയാത്തവർ ഖുർആൻ ഒന്ന് മറിച്ചു നോക്കാൻ നമ്മുടെ ഈ ക്ലാസ് കാരണമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അതുപോലെ ഏറ്റവും വലിയ കാര്യമാണ് 5 വഖത്ത് നിസ്കാരം, അത് ഖബറിലെ പ്രകാശമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഇങ്ങനെ നമ്മോട് അടുത്തിരിക്കുന്ന ഖബറാകുന്ന ശാശ്വതമായ വീട്, കാലാകാലം കടക്കേണ്ട വീട്ടിലേക്ക് സൽക്കർമ്മങ്ങളെ കൊണ്ട് ധന്യരാവുക. അസ്സലാമു അലൈക്കും.
السلام عليكم.